ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫിച്ചസ് കോക്ടെയിൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് കുക്കിംഗ് അല്ല, ഇന്ന് ചെറിയൊരു വ്ളോഗാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഈവനിങ് വ്ളോഗ് കേട്ടോ. എൻ്റെ ഈവനിങ്ങിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാറ്, എങ്ങനെയാണ് ഞാൻ ഈവനിങ് സ്പെൻഡ് ചെയ്യാറ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഉച്ചയ്ക്ക് കുറച്ച് സമയം ഒന്ന് ഉറങ്ങും. അപ്പോൾ ഒരു 4 മണിയാകുമ്പോൾ എണീറ്റിട്ട് ആദ്യത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുണി ഉണക്കാട്ടത് എടുത്ത് വെക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി കേട്ടോ. എന്നിട്ട് അതിന് ശേഷമാണ് പിന്നെ മോനെ വിളിക്കാറ്. മോനെ വിളിച്ച് അപ്പോഴേക്കും മൂത്താൾ സ്കൂളിൽ നിന്ന് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് രണ്ടു പേർക്കും ചായക്ക് കൊടുത്തതിന് ശേഷമാണ് പിന്നെ പുറത്തോട്ട് ഇറങ്ങാം. പുറത്ത് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യം തന്നെ ചെടി നനയ്ക്കാനാണ് ഞാൻ പോവുക. ആദ്യം അധികം ചെടികളൊന്നും വെച്ചിട്ടില്ല, എന്നാലും ഉള്ളത് നനച്ച് കൊടുക്കുക. ആദ്യത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവനിങ് എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു റിലാക്സിങ് ടൈമാണ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട ജോലികളൊക്കെ ചെയ്തിട്ടൊരു റിലാക്സിങ് ടൈമാണ്. അപ്പോൾ മോനെ ഞാൻ പിന്നെ വൈകിട്ട് മാത്രമേ പുറത്തിറക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അവനക്കും തന്നെ ഭയങ്കര ഇഷ്ടമാണ് ഈവനിങ് വൈകുന്നേരം ആവുകയെന്ന് വെച്ചാൽ അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഞാൻ ചെടികളൊക്കെ ഒന്ന് നനച്ചെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ഞാൻ 10 മണി ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ള, മഞ്ഞ, ചുവപ്പ് അങ്ങനത്തെ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടേ ഉള്ളൂ, വളർന്നു വരുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് വിത്തുകളൊക്കെ അവിടെ പാകിയിട്ടുണ്ട്. ക്യാപ്സിക്കത്തിൻ്റെ വിത്ത്, അതുപോലെ ഇങ്ങനെ നമ്മളെ മഞ്ഞൊരു കോളാമ്പി പൂ മാതിരിത്തൊരു പൂ ഉണ്ടല്ലോ, അത് അങ്ങനത്തെ ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ വെച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ച് കൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവനിങ് എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ജോലികൾ ചെയ്യുന്നൊരു എന്നെ സംബന്ധിച്ചോളം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ട ജോലികൾ ചെയ്യുന്നൊരു ടൈമാണ് ഈവനിങ് ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. മോനവിടെ ഭയങ്കര കളിയിലാണ്. ഇവിടെ രണ്ടുപേര് സ്കൂൾ വിട്ടതിന് ശേഷം ഗെയിം കളിയിലാണ്. അപ്പോൾ അവരവിടെ ഇരുന്ന് ഗെയിം കളിക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് മണി പ്ലാന്റിനോട് കുറച്ച് താല്പര്യം കൂടുതലുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് മണി പ്ലാന്റൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ചെറിയ ചെടികളും വെച്ചിട്ടുണ്ട് കേട്ടോ ചട്ടിയിലാക്കിയിട്ട്. പക്ഷേ ഞാൻ കൂടുതൽ ഇൻട്രസ്റ്റ് ചെടികൾക്ക് കാണിക്കാത്തത് എൻ്റെ മെയിനായിട്ട് എൻ്റെ മോനാണ് കേട്ടോ. ഞാൻ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അവനത് നശിപ്പിക്കും. അപ്പോൾ അത് കാരണം ഞാൻ ചെടികൾ വെക്കാൻ കൂടുതലായിട്ട് അങ്ങോട്ട് ഇൻട്രസ്റ്റ് എടുത്തിട്ടില്ല കേട്ടോ. എന്നാലും കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചെറിയൊരു അടുക്കള തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതെൻ്റെ അടുക്കള ഭാഗമാണ്. അപ്പോൾ അവിടെ കുറച്ച് പച്ചക്കറി, വെണ്ടയ്ക്ക, പയർ, ചീര അങ്ങനത്തെ കുറച്ച് പച്ചക്കറികളൊക്കെ അടുക്കള ഭാഗത്ത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. തക്കാളി അങ്ങനത്തെ കുറച്ച് പച്ചക്കറി സാധനങ്ങൾ. എനിക്ക് ചെടിനെക്കാട്ടിയും ഇൻട്രസ്റ്റ് പച്ചക്കറി ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ ഇവൻ്റെ ഇടയിൽ ഒന്നും നടക്കത്തില്ല, എല്ലാം പറിച്ചിടും. വളർന്നു വീഴുമ്പോഴേക്കും അവനത് ഓരോന്നോരോന്ന് പറിച്ചിടാറാണ് ചെയ്യുക. പിന്നെ ഇതെൻ്റെ വീടിൻ്റെ മുൻവശാട്ടോ. മുൻവശത്ത് ഞാൻ കുറച്ച് തൈകൾ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ റംബൂട്ടാനാണ് ഞാൻ നനച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ നനച്ചെടുക്കലാണ് വൈകുന്നേരത്തെ പരിപാടി. ഇത് റംബൂട്ടാൻ വെച്ചിട്ടുണ്ട്. പിന്നെന്തോ അനാറ്, ഇതൊരു മിറാക്കിൾ ഫ്രൂട്ട് എന്നാണ്, ഒരു ചെറിയൊരു ഫ്രൂട്ടാണ് കേട്ടോ. ഒരു ചുവപ്പ് കളർ ഫ്രൂട്ടാണ്. അത് നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുളിയിൽ എന്ത് സാധനങ്ങൾ കഴിച്ചാൽ, അതായത് നാരങ്ങ, പുളി അങ്ങനെയൊക്കെ കഴിച്ചാൽ നമുക്ക് മധുരമാണ് ഫീൽ ചെയ്യുക. പിന്നെ സപ്പോട്ട, പിന്നെ ഒട്ടുമാവ്, പേരയ്ക്ക അങ്ങനത്തെ കുറച്ച് തൈകളൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. കറിവേപ്പില അങ്ങനെ ഫ്രണ്ടിൽ നല്ല വെയിൽ കിട്ടുന്ന ഏരിയ ആയതുകൊണ്ട് ഞാൻ കുറച്ച് തൈകളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. പടുത്ത് വെച്ചിട്ടേ ഉള്ളൂ, ഉണ്ടായി വരുന്നതേ ഉള്ളൂ കേട്ടോ. ഒക്കെ പിടിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരുവിധം നനയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിള്ളേരവിടെ ഭയങ്കര കളിയിലാണ്.
അപ്പോൾ ശരിക്കും നമ്മളെ വീട്ടമ്മമാരൊക്കെ സംബന്ധിച്ച് വൈകുന്നേരത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുക അല്ലേ. അതല്ലേ എപ്പോഴും വീട്ടിനകത്ത് അടച്ചിരുന്ന് ഇങ്ങനെ ഇടയ്ക്ക് പുറത്തോട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങി പുറത്തിട്ട് ജോലികളൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ഫ്രീ ആവും അല്ലേ, നമുക്കൊന്ന് റിലാക്സ് ആവാം. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ചട്ടികൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലൊക്കെ ഒന്ന് മണ്ണ് നിറക്കണം, മണ്ണും വളമൊക്കെ ഇട്ടിട്ട് ആണ് അതിനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് പച്ചമുളകൊക്കെ പാകിയിട്ടുണ്ട്, അതൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ചട്ടികളിൽ എനിക്ക് വെറൈറ്റി മണി പ്ലാന്റ്സ് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ, പലതരം മണി പ്ലാന്റ്സ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചട്ടികൾ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ആദ്യം മണ്ണ് നിറച്ചിട്ട് പിന്നെ ചകിരിച്ചോറ് ഇട്ടിട്ട് ചകിരിച്ചോറാണ് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. മോ പിന്നെ പിന്നാലെ ഉണ്ടാവും, എന്ത് പണി ചെയ്യുമ്പോഴും അവ എൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാ ചട്ടിയിലും ഞാൻ മണ്ണ് നിറച്ചിട്ടുണ്ട്. ഇനി ചകിരിച്ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ എനിക്കിതിൽ വെക്കാനുള്ള ചെടികളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ മണ്ണ് നിറച്ച് അവിടെ വെച്ചു. പിന്നെ പിറ്റേ ദിവസമാണ് ഞാൻ അനിയൻ്റെ വീട്ടിലും അതുപോലെ തന്നെ ഞങ്ങളുടെ അയൽപക്കത്തൊക്കെ പോയിട്ട് കുറച്ച് മണി പ്ലാന്റ്സൊക്കെ അവിടെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അവരുടെ അടുത്തൊക്കെ മേടിച്ച് വന്നിട്ടാണ് വെക്കുന്നത് കേട്ടോ. രണ്ടെണ്ണം എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അവരുടെ അടുത്തൊക്കെ പോയിട്ട് പ്ലാന്റ്സൊക്കെ മേടിച്ചിട്ടാണ് പിറ്റേ ദിവസം ഈവനിങ്ങിലാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് കേട്ടോ. ശരിക്കും എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പുറത്തിറങ്ങിയിട്ടുള്ള പണികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ചെടികളെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം കിട്ടുന്നൊരു നിമിഷങ്ങളാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ വൈകുന്നേരം അനിയന്മാരെ 3 അനിയത്തികളുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഒന്നെങ്കിൽ ഇങ്ങോട്ട് വരും അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോവും. അങ്ങനെയായിട്ട് ഓരോരോ ഈവനിങ്ങിലും ഓരോരോ സ്ഥലത്തേക്കാരും ഞങ്ങൾ ഒത്തുകൂടട്ടാ. എന്നിട്ട് പിന്നെ ഒരുമിച്ചിരുന്ന് ചായ കുടിക്കും, പിന്നെ അങ്ങനെ കുറച്ച് നേരം വർത്തമാനം പറയും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇടയ്ക്കൊന്ന് അയൽപക്കത്തൊക്കെ ഒന്ന് എല്ലായിടത്തും ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് വരും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അയൽപക്കക്കാരോടൊക്കെ ഒരു ടച്ച് വെക്കുന്നത് എപ്പോഴും നല്ലതാട്ടോ. അപ്പോൾ ശരിക്കും നമ്മൾ എപ്പോഴും ഈ ഫോണുമ്പിലും ഇതൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതിനെക്കാട്ടി നല്ലതല്ലേ, നമ്മൾ അടുത്ത വീട്ടിലൊക്കെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു വരിക. അങ്ങനെയൊക്കെ ആകുമ്പോൾ അവരുടെ അടുത്തൊക്കെ ഒന്ന് ടൈം സ്പെൻഡ് ചെയ്തിട്ട് വരുമ്പോൾ നല്ലൊരു രസമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് നടന്നിട്ട് വരും കേട്ടോ. ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊന്നും നമ്മളുടെ അയൽപക്കത്ത് ആരാണ് താമസിക്കുന്നത് ആരാ ഉള്ളത് ഒന്നും അറിയില്ല കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വന്നിട്ടുണ്ടെങ്കിൽ സ്കൂളിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ പോലെ കളിക്കാൻ പോകും, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ലല്ലോ. ഒന്നെങ്കിൽ ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കും, അങ്ങനത്തെ ഒക്കെ പരിപാടികളായിട്ട് അവരുടെ ടൈം അങ്ങനെ സ്പെൻഡ് ചെയ്യും. ആദ്യം എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അയൽപക്കത്ത് പോയി കളിക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ എവിടെയും അങ്ങനത്തെ പരിപാടിയൊന്നും കുട്ടികൾ കളിക്കുന്നതൊന്നും കാണാറില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ആരാ അയൽവാസികൾ അതൊന്നും അറിയുന്നില്ല അല്ലേ. അപ്പോൾ ഇവിടെ എല്ലാ ചട്ടിയിലും ഞാൻ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഏരിയയിൽ വെക്കാൻ വേണ്ടിയിട്ടാട്ടോ ചട്ടികൾ മേടിച്ചത്. ഇപ്പോൾ ഒരു ഭയങ്കര കളിയിലാണ്, കുട്ടികളൊക്കെ ഭയങ്കര കളിയിലാണ്. ഇപ്പം ഞങ്ങൾ ഇതൊക്കെ വെച്ചതിന് ശേഷം ഞങ്ങൾ കരുതി നമുക്കൊന്ന് പുറത്തിറങ്ങിയിട്ട് വരാമെന്നുള്ളത്. അപ്പോൾ അവിടെ അപ്പുറത്തെ അയൽവാസികളുണ്ട്, അപ്പോൾ അവരായിട്ടൊക്കെ ഒന്ന് ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറയുന്ന എല്ലാവരും കൂടി. പിന്നെ ഇത് തൊട്ടടുത്ത് ഒരു അനിയൻ്റെ പറമ്പിൽ ഇത് കിണർ പണി നടക്കുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഒന്ന് പോയിട്ട് വരാമെന്ന് കരുതിയിട്ട് അങ്ങോട്ട് പോയതാണ്.
അപ്പോഴാണ് അവിടെ ഞങ്ങൾ ഒരു അടുത്ത് തന്നെ ഒരു റിലേറ്റീവ് ഉണ്ട്, റിലേറ്റീവ് ആണ്, പിന്നെ ഞങ്ങളുടെ അയൽവാസിയാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന കരുതിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. ഇവിടേക്ക് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക്, അവരായിട്ട് സംസാരിച്ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ മിക്കതും അങ്ങോട്ട് പോകാൻ നോക്കും കേട്ടോ. അപ്പോൾ ഇവരുടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സമയം പോണതേ അറിയില്ല, അത്രയ്ക്ക് രസാട്ടോ ഇവരുടെ ഇരുന്ന് വർത്തമാനം പറയാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഇവരായിട്ട് കുറച്ച് സമയം അവിടെ ഇരുന്ന് വർത്തമാനം പറയാൻ പോയതാണ്. അപ്പം ഞങ്ങൾ പിന്നെ ഒരു സന്ധ്യ ആകുമ്പോഴേക്കും സന്ധ്യക്കാണ് പിന്നെ എല്ലാവരും അങ്ങോട്ടും അവരാരും വീട്ടിലോട്ട് പോകുക കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിരിഞ്ഞു പോകുന്നത്. ഒരു 6 മണിയൊക്കെ സമയത്ത് എല്ലാവരും പിന്നെ അവരാരെ വീട്ടിലോട്ട് പിരിഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ഈവനിങ് സ്പെൻഡ് ചെയ്യാറ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്, ടേക്ക് കെയർ.